സ്ട്രീം ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചാം ദിനവും കളക്ഷൻ കുതിപ്പ് ടർബോയ്ക്ക്. നാലാം ദിവസം സിനിമ നേടിയത് 4.5 കോടിക്ക് മുകളിലാണ്. കേരള കളക്ഷൻ മാത്രമായിട്ട് ആദ്യ 4 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയത് 19 കോടിക്ക് മുകളിലാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 50 കോടിക്ക് മുകളിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് തിങ്കളാഴ്ച ഏവരും ഉറ്റുനോക്കുന്ന ഒരു ദിനം തന്നെയാണ്. കാരണം ഏത് സിനിമ ഇറങ്ങുമ്പോഴും സിനിമയെ വിലയിരുത്തുന്നത് ആദ്യ തിങ്കളാഴ്ച തന്നെയാണ്. അവിടെ ആ ഒരു മൺഡേ ടെസ്റ്റ് പാസ്സായിരിക്കുന്നു ടർബോ എന്ന് തന്നെ പറയാം. ആദ്യ ലാപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നു 20% ഒക്യുപ്പൻസിയിലാണ് സിനിമ ഓടുന്നത്. രാവിലെ, അതായത് മോർണിംഗ് ഷോയിൽ, കനത്ത മഴയും കനത്ത ഡീഗ്രേഡിങ്ങിനെയും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം. ഇതിനോടകം തന്നെ സിനിമ 1 കോടിക്ക് മുകളിലുള്ള ആദ്യ 5ാം ദിനത്തെ കളക്ഷൻ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് മാത്രമല്ല, എടുത്തു പറയാനുള്ളത് കടുത്ത ഡീഗ്രേഡിംഗ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ബോംബ് വെച്ചു എന്ന് വരെയുള്ള വാദങ്ങളുമായി വരികയും അത് തിയേറ്ററിൽ നിന്ന് ജനങ്ങളെ ഇറക്കി വിടുന്ന ഒരു അവസരമുണ്ടാകുകയും പിന്നീട് അത് വ്യാജമാണെന്ന് കണ്ട് തിരിച്ച് തിയേറ്ററിലേക്ക് ആളുകളെ കയറ്റുന്നതും കണ്ടു. അത്രത്തോളം കൊടൂരമായിട്ടുള്ള ഒരു ഡീഗ്രേഡിംഗ് തന്നെയാണ്. സിനിമ കണ്ടിറങ്ങുന്നവർ കൈയടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് സിനിമ കാണുന്ന ഓരോരുത്തരും ഡീഗ്രേഡേഴ്സിനെതിരെയാണ് പോരാടുന്നത്. അതുമാത്രമല്ല, വമ്പൻ ചാനലുകാർക്കെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തുന്നു. 1-2 ലക്ഷം സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ 2-3 ലക്ഷം കാണികളുമുള്ള ചാനലുകളെ പൂർണ്ണമായും അവർ തള്ളിക്കളയുകയാണ്. അവർ പറയുന്നു, ഈ ഒരു സിനിമ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമായി പോയിരുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ സിസ്റ്റമായെങ്കിലും സപ്പോർട്ട് ചെയ്യാം. ഇന്ന് നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കാണാൻ പോകുന്നത്, നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാം. വലിയ വലിയ യൂട്യൂബേഴ്സിനെ തള്ളിക്കളയൂ, അതുപോലെ തന്നെ ഡീഗ്രേഡേഴ്സിനെ ഓടിച്ചു വിടൂ. നമ്മുടെ വീഡിയോ സിസ്റ്റമായാൽ ഒരിക്കൽ കൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.